urban society and social order and social change in rural urban society. First of all, we understand what is the features of rural society and urban society. What is village? Rural community is already parnu. Majority of population they are involved in agricultural activities. Avada village gramathil kooduthal aalukalum avada karshika meghalayilana thoil cheynathu. Avada poduve pradhanapetta varnu parna low density of population ennaanu is compared to in cities or town. Ippa rendu karyangalilana nammal gramangaleyum nagarangaleyum verthirikkunnathu. On the basis of density of population, jana sandra deyude adisthanathile rendu occupation thoilumayi bandhappettu appo jana sandra nagarangalil koodalana gramangalil village community valare koravana krishiyumayi bandhappetta sambandhika pravarthanangal anubhagam endana village society il koodalana gram nagarangalil majority of the male population they are engaged in non agricultural occupation. Idana pradhanamayum nagarangalum gramangalum thammilulla vyathyasamayi nammal kaanendathu. Ini nammal gramathinte savisheshathakal onnu koodi nammal charcha cheyyumbol village are small in size le gramangal poduve nagarathe pole alla oru cheriya oru pradeshamaanu. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി വി ഫീലിംഗ് ഉള്ള നമ്മൾ പ്രൈമറി എന്ത് ചെയ്യാൻ ഗ്രൂപ്പുകളെ പറഞ്ഞപ്പോ പറഞ്ഞതാണ് എന്ത് ചെയ്യാ പ്രൈമറി ഗ്രൂപ്പ് എന്നത് പ്രാഥമിക ഗണം എന്നത് ചെറിയ ഇന്റിമസി ഉള്ള ഒരു സ്മാൾ സൈസിലുള്ള ഗ്രൂപ്പാണ്. അപ്പൊ ഗ്രാമത്തിന് നമ്മൾ ഉദാഹരണമായി പറഞ്ഞത് വന്നതാണ്. അപ്പൊ വില്ലേജ് ആർ സ്മാൾ ഇൻ സൈസ്. രണ്ടാമത്തത് പറഞ്ഞു മോർ പേഴ്സണലൈസ്ഡ് റിലേഷൻഷിപ്പ് ഈസ് മോർ ഇൻ വില്ലേജ് സൊസൈറ്റി. മോർ പേഴ്സണലൈസ്ഡ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് വ്യക്തി ബന്ധങ്ങള് കൂടുതലുള്ള എന്ത് ചെയ്യുന്നത് ഒരു പ്രദേശമാണ് ഗ്രാമ സമൂഹം എന്നത്. അപ്പൊ ഗ്രാമ സമൂഹത്തിലെ വ്യക്തി ബന്ധങ്ങള് കൂടുതലായിരിക്കും ഇവിടെ ഉണ്ടാകുക. മൂന്നാമത്തെ സവിശേഷത വില്ലേജസ് ഫോളോ എ ട്രഡീഷണൽ പാറ്റേൺ ഓഫ് ലൈഫ്. നമ്മള് ഇതിൽ നോട്ട് കാണിക്കുമ്പോൾ മലയാളമായിട്ട് കാണിക്കുക. ഇംഗ്ലീഷുകാരെ നമ്മളെ വളരെ പ്രഗത്ഭരായ ഇംഗ്ലീഷ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് നോട്ടുകള് വിജയപേരിന്റെ ഫോക്കസ് ഏരിയ ഇറക്കിയിട്ടില്ല, ഇറക്കിയ ഉടനെ നിങ്ങൾക്ക് എത്തിക്കുന്നതാണ്. ആൾറെഡി മലയാളം നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറയുമ്പോൾ ഈ പോയിന്റുകളെ എന്ത് ചെയ്യാ നിങ്ങൾ എഴുതിരിക്കുകയോ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തത് വില്ലേജ് ഫോളോസ് എ ട്രഡീഷണൽ പാറ്റേൺ ഓഫ് ലൈഫ്. ഒരു പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സാമൂഹ്യ ജീവിത രീതിയാണിത് ഗ്രാമ സമൂഹം എന്നത്. പിന്നെ നേരത്തെ നമ്മൾ ചർച്ചയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് there is a slow social change in village society. ഗ്രാമ സമൂഹത്തിലെ സാമൂഹ്യ മാറ്റങ്ങൾ എന്താണ് വളരെ സാവധാനത്തിലാണ് നടക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് വളരെ സാവധാനത്തിൽ നടക്കുന്നത് നോക്കും. എന്ത് ചെയ്യാം നമ്മള് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു ട്രഡീഷണാലിറ്റിക്ക് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന് പാരമ്പര്യത്തിന് സാമൂഹ്യ ശ്രേണീകരണത്തിന് അതല്ലെങ്കിൽ ജാതി മതം തുടങ്ങിയ പരമ്പരാഗത സാമൂഹ്യ സമ്പ്രദായങ്ങള് ഗ്രാമങ്ങളിൽ ശക്തമായത് കൊണ്ടും ഗ്രാമങ്ങളിലെ സാമൂഹ്യ ഘടന സോഷ്യൽ സ്ട്രക്ചർ അത് ട്രഡീഷണൽ ആയിട്ട് പാരമ്പര്യ മാതൃക പിന്തുടരുന്നത് കൊണ്ടാണ് ഗ്രാമത്തിൽ മാറ്റം സാവധാനത്തിൽ നടക്കുന്നത്. ഇപ്പൊ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള മുമ്പ് ചോദിച്ചൊരു ഭാഗമാണ് എന്തുകൊണ്ടാണ് ഗ്രാമങ്ങളിൽ സാമൂഹ്യ മാറ്റം സാവധാനത്തിൽ നടക്കുന്നത്. മൂന്ന് പോയിന്റ് നിർബന്ധമായിരിക്കുക. ഗ്രാമത്തിലെ സാമൂഹ്യ ഘടന പാരമ്പര്യ മാതൃകയെ ട്രഡീഷണൽ വേ ഓഫ് സ്ട്രക്ചറിലാണ് നിലനിൽക്കുന്നത്. അതുപോലെ ജാതി മതം തുടങ്ങിയ പാരമ്പര്യ സാമൂഹ്യ സമ്പ്രദായങ്ങള് ഗ്രാമങ്ങളിൽ ശക്തമാണ്. അതുകൊണ്ട് അതുപോലെ തന്നെയാണ് വളരെ ഇന്റിമസി ഉള്ളത് കൊണ്ട് പരസ്പരം അടുത്തറിയുന്നത് കൊണ്ട് എല്ലാവരും ഈ ട്രഡീഷണാലിറ്റിയെ ഫോളോ ചെയ്യും. മറ്റത് പേഴ്സണലായി ഉണ്ടാക്കുന്ന ആവശ്യങ്ങളായത് കൊണ്ട് ആരെയും അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ പറഞ്ഞു ഗ്രാമങ്ങളിൽ പ്രബല വിഭാഗങ്ങൾ വളരെ ശക്തമായിരിക്കും. എന്താണ് പ്രബല വിഭാഗങ്ങൾ? കാരണം എന്താണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഡൊമിനൻ സെക്ഷൻ ഓഫ് സൊസൈറ്റി ജാതിയിലെ ഉയർന്ന പ്രബല വിഭാഗങ്ങള്
വളരെ ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രബല സമൂഹങ്ങള് അവരായിരിക്കും സമൂഹത്തെ മിക്ക തൊഴിൽ മേഖലയും സാമൂഹ്യ മേഖലകളിലും അധികാരങ്ങളെ പോലും നിയന്ത്രിക്കുന്നത്. ജാതി പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ള അധികാര സമ്പ്രദായങ്ങൾ പോലും നിലനിൽക്കുന്ന എവിടെയാണ്, ഈ ഗ്രാമത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് പ്രബല വിഭാഗത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമൂഹമാണ് ഗ്രാമ സമൂഹം. അപ്പൊ നമ്മള് അതിന്റെ ഒരു മറുവശം കൂടി പറയേണ്ടതുണ്ട് അല്ലെ. എന്താണ് ആധുനിക കാലഘട്ടത്തിൽ the introduction of machineries or information technologies or communication have reduced distance between villages. Okay, appo endiyana ആധുനിക വാർത്താ വിനിമയ കമ്മ്യൂണിക്കേഷനുകള് അതിൻ്റെ വലിയ വ്യത്യാസങ്ങൾ മറ്റുള്ള സമൂഹങ്ങളിലെ വ്യത്യാസങ്ങൾ എന്ത് ചെയ്യുക, ഇല്ലാതാക്കുകയും ഒരു കൾച്ചറൽ ലാഗ് ബിറ്റ്വീൻ വില്ലേജ് ആൻഡ് ടൗൺ ഹാസ് കം ഡൗൺ. നമ്മൾ പറഞ്ഞു സാംസ്കാരികപരമായിട്ടുള്ള വ്യത്യാസങ്ങള് പുരോഗതിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ ആധുനിക കാലഘട്ടത്തിൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷന്റെ പുതിയ വാർത്താ വിനിമയ സംവിധാനങ്ങളുടെ വരവോടുകൂടി എന്തായിട്ടുണ്ട്, അതിന്റെ ഗ്യാപ്പ് കൾച്ചറൽ ലാഗ് കുറഞ്ഞു വരാൻ ഇടയാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞു, ഇപ്പോ യൂറോപ്പിൽ നടക്കുന്ന യൂറോ ഫുട്ബോള് യൂറോപ്പുകാർക്കും കാണാം, നമ്മളുടെ സിറ്റി ജീവിക്കുന്നവർക്കും കാണാം, നമ്മളുടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ കേബിൾ ടിവിയിലോ മറ്റു ഡിഷ് ടിവിയിലൊക്കെ ചെയ്യാം, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ലോകത്തിലെ എല്ലാ ഗ്ലോബൽ ഉണ്ടാകുന്ന ഗ്ലോബലൈസേഷന്റെ ഭാഗമായി കൾച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങള് ഭക്ഷണ രീതികളിലൊക്കെ എല്ലാവിധ കൾച്ചറലായിട്ടുള്ള സവിശേഷതകളും ഇത് നഗരങ്ങളിൽ അവൈലബിൾ ആകുന്നത് പോലെ ഗ്രാമങ്ങളിൽ എന്താണ് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഗ്രാമങ്ങളും നഗരങ്ങളുമുള്ള ആ കൾച്ചറൽ ലാഗ് എന്തായിട്ടുണ്ട്, ഹാസ് കം ഡൗൺ ബിക്കോസ് ഓഫ് ദ ഇൻട്രഡക്ഷൻ ഓഫ് modern means of communication and the aadhunika vaartha vinimaya kaaryangale valiya maattangal kondu vannittunde. Pinne appo onnamathathu rural society undakkiya social change ne kaaranamaakkiyathu one introduction of modern means of communication. Rendamathathu there are different types of land reforms make changes in rural society. Ningal padichittunde നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററുകളിലൊക്കെ പറയാനുണ്ട്. പ്ലസ് ടുവില് എന്താണ് ലാൻഡ് റിഫോംസുകൾ, എന്താ ലാൻഡ് റിഫോംസ് എന്ന് പറഞ്ഞാലേ ഭൂപരിഷ്കാരങ്ങൾ, എന്താ ഭൂപരിഷ്കാരങ്ങള്, നിലവിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിരുന്ന ബ്രിട്ടീഷുകാര് നടപ്പിലാക്കിയ ഒരുപാട് എന്ത് ചെയ്യണം ഭൂപരിഷ്കാരങ്ങളുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് മാറ്റം ഉണ്ടാകുകയും മിച്ച ഭൂമി പരിഷ്കാരങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഇങ്ങനെ ഭൂപരിഷ്കാരങ്ങള് ഗ്രാമങ്ങളില് ജമീന്ദാരി വ്യവസ്ഥ ഇല്ലാതാക്കുകയും ഇടനിലക്കാരെ ഇല്ലാതാക്കുകയും കൃഷി ചെയ്യുന്ന കർഷകന് ഭൂമിയുടെ അധികാരം കിട്ടുകയും വലിയ എന്ത് ചെയ്യണം ഉയർന്ന ജാതിക്കാർക്കുണ്ടായിരുന്ന ഭൂമിയിലെ മേൽക്കോയ്മ ഇല്ലാതാക്കുകയും മിച്ച ഭൂമികള് അത് ലാൻഡ് റിഫോംസിന് ഭാഗമായി മറ്റു ആളുകളിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്തത് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ ലാൻഡ് റിഫോംസ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷി രീതിയിൽ ഉണ്ടായ മാറ്റങ്ങൾ, ഗ്രീൻ റവല്യൂഷന്, ഇൻട്രഡക്ഷൻ ഓഫ് മെഷീനറികള്, ഇൻട്രഡ്യൂഷൻ ന്യൂ ടെക്നോളജീസ് ഇൻ അഗ്രികൾച്ചർ, വലിയ മാറ്റങ്ങൾ കൃഷി രീതിയിൽ ഉണ്ടായിട്ടുള്ള വരവുകൾ എന്നിട്ടുണ്ട് വലിയ മാറ്റങ്ങള് ഗ്രാമ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതി വ്യവസ്ഥപരമായി ഉണ്ടായിട്ടുന്ന കൾച്ചറൽ ചേഞ്ചസ്, താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാരെ ജീവിത രീതികൾ സ്വീകരിക്കുന്ന എന്താണ് സാൻസ്ക്രിറ്റൈസേഷന്, ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി ഉണ്ടായ എന്തെയാണ് വെസ്റ്റനൈസേഷൻ, പാശ്ചാത്യ വൽക്കരണങ്ങള്, അതും എന്തെയിട്ടുണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ 2005-കൾക്ക് ശേഷം ഉണ്ടായ മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതികൾ അല്ലെ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005-ൽ വരികയും അങ്ങനെ ഗ്രാമങ്ങളിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള റൂറൽ ഡെവലപ്മെന്റ് പദ്ധതികൾ എന്തെയിട്ടുണ്ട്
കൊണ്ടുവന്നത് വലിയ മാറ്റങ്ങൾ ഗ്രാമ സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നേരത്തെ പറഞ്ഞ ഗ്രാമത്തിന് ഒരുപാട് സവിശേഷതകൾ ഉണ്ടെങ്കിലും ഗ്രാമങ്ങള് സോഷ്യൽ ചേഞ്ച് വളരെ സ്ലോ സോഷ്യൽ ചേഞ്ച് ആണെങ്കിലും ആധുനിക കാലഘട്ടത്തില് ഗ്രാമങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങള് ഗ്രാമങ്ങളിൽ ഉണ്ടായ സോഷ്യൽ ഓർഡറിനെ അല്ലെങ്കിൽ മാറ്റമില്ലാത്ത അവസ്ഥയ്ക്കുള്ള കാരണങ്ങൾ എണ്ണി പറഞ്ഞു, അതുപോലെ മാറ്റങ്ങളിലേക്ക് നയിച്ച കുറെ കാരണങ്ങളും എണ്ണി പറഞ്ഞു. എന്തൊക്കെയാണ് മാറ്റങ്ങളിലേക്ക് നയിച്ച കാരണങ്ങള്? സാങ്കേതിക വിദ്യയുടെ വളർച്ചയും മാസ് കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയുണ്ടായ വളർച്ചയും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. കൃഷിയിലും കാർഷിക സാമൂഹ്യ ബന്ധങ്ങളിലും ഉണ്ടാക്കിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഭൂപരിഷ്കാരങ്ങൾ വലിയ സ്വാധീനങ്ങൾ ഉണ്ടാക്കി. കൾച്ചറൽ ചേഞ്ചസ് സാംസ്കൃതൈസേഷൻ വെസ്റ്റനൈസേഷൻ പോലെയുള്ള എന്ത് ചെയ്യണം സാമൂഹിക രാഷ്ട്രീയമായ ഉയർന്ന അവസ്ഥയിലേക്കുള്ള ജാതികളിലേക്കുള്ള മാറ്റങ്ങള് സമൂഹത്തിന്റെ, കാരണം ഗ്രാമസമൂഹം എന്ന് പറഞ്ഞാൽ ദേ ആർ ഡിപെൻഡിങ് അഗ്രികൾച്ചർ. ഗ്രാമസമൂഹം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ ജോയിന്റ് ഫാമിലിയും കാസ്റ്റ് സിസ്റ്റം ഉള്ളവരാണ്. അപ്പൊ കാസ്റ്റ് സിസ്റ്റത്തിലുള്ള മാറ്റങ്ങള്, കൃഷിയിൽ ഉണ്ടായ മാറ്റങ്ങളൊക്കെ സ്വാഭാവികമായി എവിടെ മാറും? റൂറൽ സൊസൈറ്റിയിലും മാറും. വേറെ അടുത്ത് പറഞ്ഞത് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജീവിക്കുന്ന ഗ്രാമസമൂഹങ്ങളിലാണ്. ഇപ്പൊ ഗ്രാമസമൂഹത്തിന്റെ എന്ത് ചെയ്യുക ഉന്നമനത്തിന് വേണ്ടി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള IRDP പോലെ ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം NRGP 2005 ഉണ്ടായിട്ടുള്ള ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് NREG തുടങ്ങിയിട്ടുള്ള, അതുപോലെ ഇൻട്രഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് ഇൻ അഗ്രികൾച്ചർ ഗ്രീൻ റവല്യൂഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആധുനിക ടെക്നോളജി പരമായി മാസ് കമ്മ്യൂണിക്കേഷൻ പരമായി ഉണ്ടായ മാറ്റങ്ങള് ബോധപൂർവം അല്ലാതെ ഇടപെടലുകളൊക്കെ ഗ്രാമ സമൂഹത്തില് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഒന്നാമത്തെ ഭാഗത്തില് എന്താണ് വില്ലേജ് എന്താണ് സിറ്റി മനസ്സിലാക്കുകയും അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കുകയും ചെയ്താല് നമുക്ക് പറയാനുള്ള ഭാഗം ഈ റൂറൽ അർബൻ സൊസൈറ്റിയിലെ സോഷ്യൽ ഓർഡർ ആൻഡ് സോഷ്യൽ ചേഞ്ച് ആണ്. ഈ റൂറൽ അർബൻ സൊസൈറ്റിയിലെ സോഷ്യൽ ഓർഡർ ആൻഡ് സോഷ്യൽ ചേഞ്ചില് ആദ്യം പറയാനുള്ളത് എന്താണ് ഗ്രാമസമൂഹമെന്നും എന്താണ് ഗ്രാമസമൂഹത്തിന്റെ സവിശേഷതകളും എന്നുമാണ് നമുക്ക് എന്ത് ചെയ്യാം പറയാനുള്ളത്. അപ്പൊ നമ്മള് ഈ നോട്ട് നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്, നിങ്ങൾ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ടായിരിക്കണം നിങ്ങളിപ്പോ ക്ലാസ്സിൽ ഏകദേശം 35 പകുതിയിലധികം കുട്ടികൾക്ക് നമ്മള് ഈ പ്രിന്റ് നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ പ്രിന്റ് ഒന്ന് മറിക്കുക. ഈ 7-ാമത്തെ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗം എന്ത് ചെയ്യാ ഒന്ന് നോക്കട്ടോ. അപ്പോ ആ ഭാഗങ്ങളിൽ വളരെ സിമ്പിൾ ആണ്, എന്താണ് റൂറൽ സൊസൈറ്റി എന്താണ് അർബൻ സൊസൈറ്റി എന്ന് മനസ്സിലാക്കുക. റൂറൽ അർബൻ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് നമുക്ക് എന്ത് ചെയ്യാ ഇതിൽ കൂടുതലായും അവസാന ഭാഗത്ത് പറയാനുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ഈ ഭാഗമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത്. ഗ്രാമപ്രദേശങ്ങളിലെ സാമൂഹ്യ ക്രമവും സാമൂഹിക മാറ്റം സോഷ്യൽ ഓർഡർ ആൻഡ് സോഷ്യൽ ചേഞ്ച് ഇൻ റൂറൽ ഏരിയാസ്. ഗ്രാമങ്ങൾ വലിപ്പത്തിൽ ചെറുതായതിനാൽ വ്യക്തി ബന്ധങ്ങൾ കൂടുതലായും നിലനിൽക്കുന്നു. അപ്പൊ പരീക്ഷയ്ക്ക് ഇതുമ്പോൾ എങ്ങനെ പോയിന്റ് ആക്ട് ചെയ്ത ഗ്രാമങ്ങൾ വലിപ്പത്തിൽ ചെറുതാണ്, വ്യക്തി ബന്ധങ്ങൾ കൂടുതലായി നിലനിൽക്കുന്നു. രണ്ട് പോയിന്റ് ആയില്ലേ, അങ്ങനെ പോയിന്റുകൾ ആക്ട് ചെയ്തിട്ട്. പിന്നെ ജാതി മതം തുടങ്ങിയ പരമ്പരാഗത സാമൂഹ്യ സമ്പ്രദായങ്ങളിൽ അധിഷ്ഠിതമായ സാമൂഹ്യ ഘടന നിലനിൽക്കുന്നു, അത് നമ്മൾ പറഞ്ഞു. അതിനാൽ ഗ്രാമങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് സാവധാനത്തിലാണ്. ഇത്രയും അതിന്റെ എന്തുകൊണ്ടാണ് ഗ്രാമങ്ങളിൽ മാറ്റങ്ങൾ സാവധാനത്തിൽ എന്നുള്ളത് സ്ലോ സോഷ്യൽ ചേഞ്ച് ഉള്ള കാരണങ്ങളാണ്. ഇനി ആധുനിക കാലഘട്ടത്തിലുണ്ടായ മാറ്റങ്ങൾക്കുള്ള കാരണങ്ങൾ പറഞ്ഞത് ടെലിഫോൺ, ടെലിവിഷൻ, റോഡ്, റെയിൽവേ തുടങ്ങിയ പുതിയ വാർത്താവിനിമയ രീതികൾ. അപ്പൊ ഇൻട്രഡക്ഷൻ ഓഫ് മോഡേൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് എന്ത് ചെയ്യണം കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങള് വലിയ ചേഞ്ചസ് ഉണ്ടാകുകയും മറ്റുള്ളവർ തമ്മിലുള്ള എന്ത് ചെയ്യുക കൾച്ചറൽ ലാഗിനെ ചെയ്ത് റെഡ്യൂസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വില്ലേജ് ആൻഡ് ടൗൺസ്, അതുപോലെ കൾച്ചറൽ ആയിട്ടുണ്ടാകുന്ന ലാഗ് ഒക്കെ എന്ത് ചെയ്ത് ഇല്ലാക്കാൻ അത് സഹായിച്ചിട്ടുണ്ട്. ടെലിഫോൺ, റോഡ് തുടങ്ങിയ വാർത്താവിനിമയ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുപോലെ പോയിന്റുകളാക്കി തന്നെ പരീക്ഷ എഴുതണം. മറ്റൊന്ന് ഭൂപരിഷ്കാരങ്ങൾ, ഭൂമിയുടെ ഉടമസ്ഥയിൽ ഉണ്ടായ മാറ്റം ഗ്രാമീണ സമൂഹങ്ങളെ കാര്യമായി എന്ത് ചെയ്തിട്ടുണ്ട്
സ്വാധീനിച്ചിട്ടുണ്ട്. കൃഷിയിലെ സാങ്കേതിക മുന്നേറ്റവും ഗ്രാമീണ സമൂഹങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ഏതാണ്? ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് ഇൻ അഗ്രികൾച്ചർ. അപ്പൊ നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കുക, ഗ്രീൻ റവല്യൂഷൻ ഗ്രാമങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്ത കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിൽ പെട്ടെന്നുണ്ടായ ചാഞ്ചാട്ടങ്ങള്, വരൾച്ച, വെള്ളപ്പൊക്കം തുടങ്ങിയ ഗ്രാമീണ സമൂഹത്തിന്റെ നാശത്തിന് കാരണമായി. ഈ അടുത്ത കാലത്തേൽ ഉണ്ടായ ആത്മഹത്യക്ക് ഇതിന് ഉദാഹരണമാണ്. അപ്പോ കൃഷി നശിക്കുമ്പോൾ വലിയ ആത്മഹത്യകള്, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി സെക്കൻഡ് ഇയർ പഠിക്കാനുണ്ട്. ഇന്ത്യയിലെ സോഷ്യൽ ചേഞ്ച് എന്ന ഭാഗത്തില് റൂറൽ സോഷ്യൽ ചേഞ്ചുമായി ബന്ധപ്പെടുത്തൊക്കെ ഗ്രാമീണ ദരിദ്രങ്ങളെ ലക്ഷ്യമാക്കിയുള്ള വികസന പരിപാടികള് ഗ്രാമങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. ഉദാഹരണം 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പൊ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് ഭാഗത്ത് ഗ്രാമ സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ്, എന്താണ് ഗ്രാമ സമൂഹത്തിന്റെ സവിശേഷത, എന്താണ് ഗ്രാമ സമൂഹത്തിൽ ഉണ്ടായ ചേഞ്ചസ്, എന്തുകൊണ്ടാണ് ഗ്രാമ സമൂഹത്തില് ചേഞ്ച് സാവധാനത്തിലുള്ള കാരണം, ആധുനിക കാലഘട്ടത്തിൽ ഗ്രാമ സമൂഹത്തിനുണ്ടായ മാറ്റങ്ങൾ. അപ്പൊ അതിനുള്ള മാറ്റങ്ങൾക്ക് കാരണം മോഡൽ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ട്, അതുപോലെ ലാൻഡ് റിഫോംസ് മേക്ക് ചേഞ്ചസ് ഇൻ എ റൂറൽ സൊസൈറ്റി, അതുപോലെ എന്ത് ചെയ്യണം, ഗ്രീൻ റവല്യൂഷൻ, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് ഇൻ അഗ്രികൾച്ചർ, അതുപോലെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് പോലെയുള്ള ഗ്രാമീണ സമൂഹത്തിന്റെ വളർച്ചയ്ക്കുണ്ടായ അല്ലെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന ലക്ഷ്യമാക്കിയുള്ള ഒരുപാട് പദ്ധതികള് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഗ്രാമ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ എന്ത് ചെയ്ത് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിൽ എന്ത് ചെയ്യണം, നമ്മൾ ചോദിക്കണം. ഓക്കെ, അവിടെ ക്ലിയർ ആണ്. ഫസ്റ്റ് പാർട്ട് റൂറൽ സൊസൈറ്റി എന്താണെന്നും അതിന്റെ സവിശേഷതകളും, എന്താണ് റൂറൽ സൊസൈറ്റിയിലെ മാറ്റങ്ങൾ സാവധാനത്തിനുള്ള കാരണങ്ങൾ എന്നും ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട. ഇന്ത്യയെ സംബന്ധിച്ചോളം ഇന്ത്യയിലെ മെജോറിറ്റി ഓഫ് പോപ്പുലേഷൻ ദേ ആർ ലിവിങ് ഇൻ റൂറൽ സൊസൈറ്റി ഓർ വില്ലേജ് സൊസൈറ്റി. അപ്പോ ഗ്രാമങ്ങളിലാണ് കൂടുതൽ ആൾക്കാർ ജീവിക്കുന്നത്. മെജോറിറ്റി ഓഫ് ദ റൂറൽ പീപ്പിൾ ദേ ആർ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ സ്ട്രക്ചർ അല്ല അഗ്രികൾച്ചറൽ ഓക്കുപ്പേഷൻ. അത് ഗ്രാമ സമൂഹത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുന്നത്. അത് ഗ്രാമ സമൂഹത്തിന്റെ പ്രത്യേകത അവിടുത്തെ എന്തെയാണ്, കാസ്റ്റ് സിസ്റ്റം വളരെ, അല്ലെങ്കിൽ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ വളരെ ശക്തമായി നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ട്രഡീഷണാലിറ്റി ഫോളോ ചെയ്യുന്നവരും സ്ലോ സോഷ്യൽ ചേഞ്ചുകൾ ഉള്ളത് കൊണ്ട് കണക്ടിവിറ്റി നിലനിർത്തി പോവാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമാണ് റൂറൽ സൊസൈറ്റി. ഇതാണ് നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് പാർട്ടിൽ പറയാനുള്ളത്. ഓക്കെ.